Hello guys, me again. Welcome back to my channel. Ellarkkum Tech 40 channel matra episode lkku ellarkkum swagatham. Ende peru Mahboob and me from Wayanad. Okay friends, appo inni ningalodu parayan povathu endanu vechirundengil nammude kendra sarkar athava namukku Modi sarkar namukku munnotu vecha oru paddathiyanu പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ എന്നുള്ളതും പറിച്ച് എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അതായത് മോദി സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് റേഷൻ കാർഡിലോട്ട് നമുക്ക് 6000 രൂപ വെച്ച് പെർ മന്ത് ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പദ്ധതി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലുള്ള ഈ ഫോം, അതായത് കേരളത്തിലൊരു ഫോമാണ്, ആ ഫോം നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം, ആ ഫോം നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ പ്രൂഫുകളാണ് അതിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വില്ലേജിലോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള, അതായത് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വില്ലേജിൽ പോയിട്ട് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ്, ആ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലോട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കേൾക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചാം. ഇതാണ് അപേക്ഷാ ഫോം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ വായിക്കാൻ കഴിയും, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ട രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷിഭവൻ, അതായത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കൃഷിഭവൻ എന്ന് കാണാൻ കഴിയും. ഇവിടെ കൃഷിഭവൻ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ കൃഷിഭവൻ എവിടെയാണോ വരുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് എഴുതുക. അതിനുശേഷം അതിൻ്റെ താഴെ ബ്ലോക്ക് എന്ന് കാണാൻ കഴിയും, നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ ബ്ലോക്ക് എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ എഴുതുക. ഞാനിപ്പോൾ വയനാട് ആയതുകൊണ്ട് കൽപ്പറ്റയാണ് ബ്ലോക്ക് വരിക, ഇവിടെ കൽപ്പറ്റ എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ താലൂക്ക്, നിങ്ങളുടെ താലൂക്ക് എവിടെയാണോ വരുന്നത് ആ താലൂക്കിൻ്റെ പേര് എഴുതുക. നിങ്ങളുടെ ജില്ല എഴുതുക. അതിനുശേഷം വില്ലേജ്, നിങ്ങളുടെ വില്ലേജ് എവിടെയാണെന്ന് നിങ്ങളുടെ വില്ലേജ് എഴുതുക, വില്ലേജ് എഴുതുക. പിന്നെ കർഷക രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം നിങ്ങൾ കർഷകരാണെങ്കിൽ മാത്രം രജിസ്ട്രേഷൻ നമ്പർ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ അവിടെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് അപേക്ഷകൻ്റെ പേര്, അതായത് കാർഡിലെ അപേക്ഷകൻ്റെ ആരാണോ അപേക്ഷിക്കുന്നത് ആ അപേക്ഷകൻ്റെ പേര്, ഓക്കെ, കാർഡിലെ അംഗങ്ങളിൽ ആരാണോ അപേക്ഷിക്കുന്നത് ആ അംഗത്തിൻ്റെ പേര് എഴുതുക. അതിനുശേഷം ആ വ്യക്തിയുടെ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ പേര് രണ്ടാമത്, അതായത് 1A കാണാൻ കഴിയും, അവിടെ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ പേര് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്, അതായത് മേൽവിലാസം എഴുതുക. അതിനുശേഷം താഴെ കാണുന്ന പോസ്റ്റ് ഓഫീസ് എന്നുള്ള ഒരു ഫോം ഒരു ഭാഗം കാണാം, അവിടെ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് എഴുതുക, നിങ്ങളുടെ പിൻകോഡ് എഴുതുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതുക, അതായത് അപേക്ഷകൻ്റെ മൊബൈൽ നമ്പർ കേട്ടോ, ആരാണോ അപേക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ എഴുതുക. അതിനുശേഷം പുരുഷനാണോ സ്ത്രീയാണോ, നിങ്ങളുടെ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരാ എന്നുള്ള ഭാഗത്തിൽ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് എഴുതുക. അതിനുശേഷം കർഷകൻ്റെ വിഭാഗം, നിങ്ങളുടെ പട്ടികജാതി പട്ടികവർഗം OBC SSC BC പൊതുവിഭാഗം എന്നൊക്കെ കാണാം. അതിൽ നിങ്ങളുടെ വിഭാഗം ഏതാണോ എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ OBC ആണെങ്കിൽ OBC ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപേക്ഷകൻ്റെ ആധാർ നമ്പർ, നിങ്ങളുടെ ആരാണോ അപേക്ഷിക്കുന്നത് ആ അപേക്ഷകൻ്റെ ആധാർ നമ്പർ എഴുതുക. അതിനുശേഷം ജനനത്തീയതി കാണാൻ കഴിയും, ആ അപേക്ഷകൻ്റെ ജനനത്തീയതി എഴുതുക. അതിനുശേഷം റേഷൻ കാർഡ് നമ്പർ കാണാൻ കഴിയും, ഇവിടെ നിങ്ങളുടെ റേഷൻ കാർഡ്, അതായത് നിങ്ങളുടെ റേഷൻ കാർഡ് ആരാണോ അപേക്ഷിക്കുന്നത് ആ അപേക്ഷകൻ്റെ റേഷൻ കാർഡിലെ നമ്പർ എഴുതുക. അതിനുശേഷം അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ താഴെ അക്കൗണ്ട് നമ്പർ എന്ന് കാണാൻ കഴിയും, നിങ്ങളുടെ ഈ ഭാഗത്ത് അക്കൗണ്ട് നമ്പർ എഴുതുക. അക്കൗണ്ട് നമ്പർ എഴുതിയതിന് ശേഷം താഴെ ബാങ്കിൻ്റെ പേര്, നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് എഴുതുക, ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് എഴുതുക, അതല്ല കനറാ ബാങ്ക് ആണെങ്കിൽ കനറ എഴുതുക. അതിന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് നമ്പറും എഴുതുക. അതിനുശേഷം ബ്രാഞ്ച് എഴുതുക, നിങ്ങളുടെ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ SIB ബാങ്ക് SBI ബാങ്ക് ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ ബ്രാഞ്ച് എഴുതുക. അതിനുശേഷം ഐ എഫ് എസ് സി കോഡ് നിങ്ങൾക്ക് അതിൻ്റെ താഴെ തന്നെ കാണാൻ കഴിയും, ബാങ്ക് പാസ്ബുക്കിൻ്റെ താഴെ തന്നെ IFSC കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ആ കോഡ് എഴുതുക. അതിനുശേഷം ഇവിടെ കുടുംബാംഗങ്ങളുടെ കാർഡിലുള്ള കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പേര്, അതായത് 9-ാമത്തെ ടാബാണ് കുടുംബാംഗങ്ങളുടെ ഒരു പട്ടിക വന്നിട്ടുണ്ട്, ഇവിടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ റേഷൻ കാർഡിലുള്ള ഓരോരുത്തരുടെയും പേര് എഴുതുക, അവരുടെ വയസ്സ് എഴുതുക. അതിനുശേഷം കുടുംബനാഥനുമായുള്ള ബന്ധം, അതായത് നിങ്ങളുടെ കുടുംബ, അതായത് കാർഡിലുള്ള ആളുമായുള്ള ബന്ധം, അതായത് കാർഡിലെ ഉടമസ്ഥനുമായിട്ടുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വൈഫാണെങ്കിൽ അതായത് കുടുംബാംഗത്തിൽ നിങ്ങളുടെ, ഇപ്പം നിങ്ങളൊരു ഗൃഹനാഥനാണെങ്കിൽ നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ വയസ്സ് എഴുതുക. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കുടുംബനാഥനുമായിട്ടുള്ള ബന്ധം എഴുതുക, ഓക്കെ. അതിനുശേഷം നിങ്ങൾ ഇപ്പുറത്തെ കളി കാണാൻ പട്ടികയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വിസ്തീർണം, കൈവക
കൈവശ ഭൂമിയുടെ വിവരങ്ങൾ എന്നിങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അവിടെ നിങ്ങളുടെ വിസ്തീർണം, നിങ്ങളുടെ സ്ഥലത്തിന്റെ വിസ്തീർണം എഴുതുക. 5 ഏക്കർ കൂടുതൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, 20 സെന്റ് ആണെങ്കിൽ 20 സെന്റ് എഴുതുക, അല്ലെങ്കിൽ 20 സെന്റിന്റെ മുകളിൽ എന്ന് എഴുതുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അഥവാ ഒരുപാട് നിങ്ങൾക്ക് 50 സെന്റ് 60 സെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 20 സെന്റ് പിടിക്കുക. അല്ലെങ്കിൽ ഏക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ഏക്കറും കൊടുക്കുക. 5 ഏക്കറിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത കുളത്തിൽ നിങ്ങളുടെ സർവേ നമ്പർ, നിങ്ങളുടെ നികുതി അടച്ച ഷീട്ടിൽ അതിൽ നിങ്ങളുടെ സർവേ നമ്പർ ഉണ്ടാവും. നികുതി അടച്ച 2018-19 നിങ്ങൾ അടച്ച നികുതി അടച്ചതിൻ്റെ രസീതിൽ നിങ്ങൾക്ക് അതിൽ സർവേ നമ്പർ കാണാൻ കഴിയും. ആ സർവേ നമ്പർ ഇവിടെ ഇവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വില്ലേജ് എഴുതുക, നിങ്ങളുടെ താലൂക്കും എഴുതുക. ഓക്കെ. അതിനുശേഷം അവകാശ തരം, സ്വന്തം സ്ഥലമാണെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ കൂട്ടവകാശമാണെങ്കിൽ കൂട്ടവകാശം എന്ന് എഴുതുക. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ആകെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ വിസ്തീർണം, അതായത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ 20 സെന്റ് ആണെങ്കിൽ 20 സെന്റ് എന്ന് എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ കാണാൻ കഴിയും 1 എന്ന് കണ്ടിട്ട് ഞാൻ എന്ന് കാണാൻ കഴിയും. ഈ ഞാൻ എന്നുള്ളതിൻ്റെ കഴിഞ്ഞിട്ട് ഈ അപേക്ഷകൻ്റെ പേരെഴുതുക. ആരാണോ അപേക്ഷിക്കുന്നത് ആ അപേക്ഷകൻ്റെ പേരെഴുതി ശേഷം നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം ഇവിടെ സ്ഥലം എഴുതുക, ഡേറ്റ് എഴുതുക, അപേക്ഷകൻ്റെ ഒപ്പും അതേപോലെ തന്നെ പേരും എഴുതിയിട്ട് സബ്മിറ്റ്. അപ്പോൾ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്തതിൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ അതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതേപോലെ തന്നെ നിങ്ങളുടെ 2018-19 നികുതി അടച്ച ഷീറ്റിൻ്റെ ഒരു കോപ്പി, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്, അതായത് നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ ഫോട്ടോ ഇൻക്ലൂഡ് വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഫ്രണ്ട്, അതായത് പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി, പിന്നെ നികുതി അടച്ചതിൻ്റെ ഒരു കോപ്പി. ഇങ്ങനെ 4 പിന്നെ ഫോം, അതായത് ഫോട്ടോ സ്റ്റാറ്റും നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത ഫോമും റേഷൻ കാർഡും, ഒറിജിനൽ റേഷൻ കാർഡും എടുത്തിട്ടാണ് നിങ്ങൾ വില്ലേജ് ഓഫീസിലോട്ട് പോകേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്രൂവൽ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവരെ താങ്ക് യു സോ മച്ച് മൈ ഫ്രണ്ട്സ്.